നമസ്കാരം. ഇന്ന് ആ ഒരു ചെറിയ പരിചയപ്പെടാനുള്ളത്, നിങ്ങൾ എല്ലാവരും ഒരു തവണയെങ്കിലും ചിന്തിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, നമ്മൾ മുട്ട കഴിക്കുന്നത് എത്രത്തോളം നല്ലതാണ്, അല്ലെങ്കിൽ ഇനി താറാമുട്ടയോ കോഴിമുട്ടയോ കാടമുട്ടയോ ഇതിലേത് കഴിച്ചാലായിരിക്കും നല്ലത്, കുട്ടികൾക്ക് ഏതായിരിക്കും നല്ലത് എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ ഒരു തവണ മനസ്സിലൂടെ പോയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിനുള്ള ഒരു ആൻസറാണ് ഇന്നത്തെ വീഡിയോ. മുട്ട കഴിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്, പക്ഷേ എന്ത് കാര്യമായാലും നമ്മൾ ഒരു അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. ഇനി നമ്മളൊരു പരിധിയിൽ കൂടുതൽ കഴിച്ചാലോ അത് കൊളസ്ട്രോള് പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാവാറുണ്ട്. സമീകൃത ആഹാരം എന്നുള്ളൊരു ഗണത്തിൽപ്പെടുത്താവുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ മുട്ട എന്നുള്ളത്. അപ്പോൾ ഈ മുട്ടയിൽ തന്നെ താറാമുട്ട നമുക്ക് ഒന്നും കൂടെ നല്ലതാണ്. അത് വൈറ്റമിൻ ഡി ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ടും വൈറ്റമിൻ ഡി ഫുഡിൽ നിന്ന് കിട്ടുക എന്നുള്ളത് വളരെ ചുരുക്കമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിനായാലും അല്ലെങ്കിൽ പൈൽസ് രോഗികൾക്കും ഇത് ഉപയോഗിക്കാം എന്നുള്ളത് പറയുന്നുണ്ട്. പ്രോട്ടീൻ, വൈറ്റമിൻ ബി ട്വൽവ്, ഇരുമ്പ്, സെലീനിയം തുടങ്ങിയിട്ടുള്ള ധാതുക്കളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ മുട്ട കൊടുത്ത് ശീലിപ്പിക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പം അതിൽ തന്നെ ഏത് മുട്ട എന്ന് ചിന്തിക്കുന്നുണ്ടോ, അതിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കാടമുട്ട കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്ന് വിചാരിച്ച് നമ്മൾ എത്രയോ കോഴിമുട്ടയ്ക്ക് 100 കോഴിമുട്ടയ്ക്കൊക്കെ സമമാണ് ഒരു കാടമുട്ട എന്നൊക്കെ പറയാറില്ലേ. അതിൽ അത്രത്തോളം വസ്തുതയൊന്നുമില്ല. കാരണം 1 gram പ്രോട്ടീനും 1 gram ഫാറ്റും മാത്രമേ നമ്മുടെ കാടമുട്ടയിൽ അടങ്ങിയിട്ടുള്ളൂ. കോഴിമുട്ടയോ താറാമുട്ടയോ ഒക്കെ ഒന്ന് കഴിക്കുന്നതിന് പകരം നമ്മളൊരു 4-5 ഒക്കെ കാടമുട്ട കഴിച്ചാലേ അതിനുള്ള ഗുണം കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ലത് താറാമുട്ട തന്നെയാണ്, അല്ലെങ്കിൽ നമുക്ക് സാദാ നമ്മുടെ ചിക്കൻ്റെ മുട്ട കഴിക്കാം. ഇനി താറാമുട്ടയിലാണെങ്കിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ ധാരാളം ഉള്ളതുകൊണ്ട് അത് നമ്മുടെ ഹൃദയത്തിൻ്റെയും തലച്ചോറിൻ്റെയും ഒക്കെ പ്രവർത്തനത്തിന് വളരെ നല്ലതാണ്, അല്ലെങ്കിൽ ഓർമ്മശക്തി കൂട്ടാനൊക്കെ സഹായിക്കുന്നുണ്ട്, മെമ്മറി പവറിന്. ശരീരത്തിന് ദിവസം വേണ്ടതിൻ്റെ ഒരു 18% പ്രോട്ടീൻ ഈ ഒരു താറാമുട്ടയിൽ അടങ്ങിയിട്ടുണ്ട്. മസിൽ ബിൽഡേഴ്സിനും ഒക്കെ തന്നെ ഈ ഒരു താറാമുട്ട കഴിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ താറാമുട്ടയും കോഴിമുട്ടയും ദിവസം കൊടുക്കുമ്പോൾ കാടമുട്ടയെ അപേക്ഷിച്ച് ഫാറ്റ് കൂടുതലായതിനാൽ തന്നെ അവർക്ക് ഇത്തരം ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുതലായിട്ട് നടക്കില്ല. നോടി കളിക്കുന്ന പ്രായമായതുകൊണ്ടും അത്ര തന്നെ പ്രോബ്ലം വരില്ല. അതുകൊണ്ട് തന്നെ കാടമുട്ട ഒന്നുകൂടെ നല്ലതായിരിക്കും കുഞ്ഞുങ്ങൾക്ക്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ വൈറ്റമിൻ എ താറാമുട്ടയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അത് ഒരു 9.4% നമുക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പിന്നെ അത് മാത്രമല്ല, ഇത് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി മുട്ട കഴിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഈ വൈറ്റമിൻ എ ഉള്ളത് കൊണ്ട് നമുക്ക് പ്രതിരോധ ശക്തി കൂട്ടാൻ ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ചർമ്മത്തിനൊക്കെ തന്നെ വളരെ നല്ലതാണ്. അതുപോലെ ക്യാൻസർ സെൽസിനെയൊക്കെ വളരാതിരിക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നു എന്നുള്ളതും ചില പഠനങ്ങളിലൊക്കെ പറയുന്നുണ്ട്. മറ്റു മുട്ടകളെ അപേക്ഷിച്ച് താറാവ് മുട്ട എളുപ്പത്തിൽ ദഹിക്കുന്നു എന്നുള്ളത് കൊണ്ടും ഇത് വളരെ നല്ലതായിട്ട് കണക്കാക്കാം. ഇങ്ങനെ ആരോഗ്യപരമായിട്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാ മുട്ടയും നല്ലത് തന്നെയാണ്. എങ്കിലും ഒരു നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ കുറച്ചെങ്കിലും കൂടുതൽ കിട്ടുന്നത് താറാമുട്ടയിൽ നിന്നാണ് കൂടുതലുള്ളത്. പിന്നെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇതിൽ ഏത് മുട്ട കഴിച്ചാലും ഓക്കെയാണ്. അതിപ്പം അതിൻ്റെ എഗ് വൈറ്റ് കഴിക്കുന്നത് കൂടുതൽ നല്ലതാണ്. അതുപോലെ എഗ് വൈറ്റ് തന്നെ നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ ബെസ്റ്റാണ് കേട്ടോ. ഇനി അത് മാത്രമല്ല, ഇത് മിക്സ് ചെയ്തിട്ട് അല്പം നാരങ്ങ നീരും ഷുഗറും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് അത് വേറൊരു ഫോമിലേക്ക് തന്നെ മാറ്റിയെടുക്കുന്ന ഒരു ഫേസ് പാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഫേസിൽ നല്ല ഗ്ലോ വരുത്താൻ സഹായിക്കുന്നതാണ്. മാത്രമല്ല നമുക്ക് ചുളിവുകളൊക്കെ അമിതമായിട്ട് വരുന്നതൊന്ന് തടയാനും അല്ലെങ്കിൽ ക്ലിയർ സ്കിന്നാക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ടിപ്പ് കൂടിയാണ് ഈ എഗ് വൈറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആരോഗ്യപരമായിട്ട് തന്നെ നമുക്ക് ഇത്രയേറെ ഗുണങ്ങളുണ്ട്. പിന്നെ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുടെ കൂടെ നമ്മൾ മുട്ട കഴിക്കുന്ന സമയത്ത് അത് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നല്ലാതെ മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. മുട്ട കഴിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പല കാര്യങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട്. അത്ര തന്നെ ഒരു പ്രശ്നക്കാരനായിട്ടുള്ള ഒന്നല്ല മുട്ട. അത് ഏത് മുട്ടയായാലും നമ്മൾ അത്യാവശ്യം വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡെയിലി ഒരു മുട്ട കഴിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. പക്ഷേ ഇതാണ് നമ്മൾ അത്രയേറെ വർക്കൗട്ട് ചെയ്ത് അത്രയും കാലറി നമ്മൾ അതിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ നിന്ന് എനർജി ആയിട്ട് കളയുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. നമ്മൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇരുന്ന് പണിയെടുക്കുന്നവരാണെങ്കിലും തന്നെ ഇതുപോലെ
പോലെ മുട്ട കഴിച്ചു കഴിഞ്ഞാൽ അത് കൊളസ്ട്രോൾ കൂട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു ദിനചര്യയിൽ വരുത്തുന്ന മാറ്റങ്ങൾ നമ്മൾ കഴിക്കുന്ന ആഹാരമായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്ത് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മാക്സിമം കഴിയുന്ന പോലെയൊക്കെ തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ജോലി സംബന്ധമായിട്ട് തന്നെ എല്ലാ മസിൽസിനെയൊക്കെ ആക്റ്റീവ് ആക്കുന്ന രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിലും ഭക്ഷണ കാര്യത്തിൽ ഒരു പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് നമുക്ക് മുട്ടയെ കണക്കാക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ഒരുപാട് പേർക്ക് ഇത് ഒരു സംശയം ഉണ്ടാവും അല്ലേ, കാടമുട്ട മാത്രം മതി ബാക്കി മുട്ടകളെല്ലാം മോശമാണ് എന്നുള്ളത്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, എല്ലാ മുട്ടയ്ക്കും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.